മലയാളം ടെക് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അതിനായി റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലെത്താൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസിസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഹോണറിൻ്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഹോണർ 7X എന്ന ഫോണിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഹോണർ 6X എന്ന ഫോൺ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഹോണറിൻ്റെ ഒരു ഫോണാണ്. മിഡ് റേഞ്ച് ഫോണായിരുന്നു ഈ ഹോണർ 6X. ഇപ്പോൾ അതിന് അപ്ഡേറ്റഡ് വേർഷൻ, അതായത് ഹോണർ 7X എന്ന പേരിൽ ഹോണർ ഇറക്കാൻ പോകുകയാണ്. ഈ അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് ഈ ഫോൺ വരുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഡിസൈനിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫോണിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴുള്ള അതായത് 2017 ട്രെൻഡായ നീളം കൂടിയ ഡിസ്പ്ലേ, അതായത് 18:9 ഡിസ്പ്ലേയിൽ വരുന്ന ഒരു ഫോണാണ് ഈ ഹോണർ 7X എന്ന ഫോൺ. പിന്നെ ബാക്കിയുള്ള ബിൽഡ് ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ അലൂമിനിയം കൊണ്ടാണ് ബാക്കിയുള്ള പോർഷൻസൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയം അല്ലെങ്കിൽ മെറ്റൽ ഫോണാണ് ഈ ഫോൺ എന്ന് പറയാൻ സാധിക്കും. ഹോണറിൻ്റെ തന്നെ ഹോണർ 8 Pro അതേപോലെ തന്നെ ഹോണർ 9i എന്നീ ഫോണുകളോടുള്ള അതേ ഡിസൈൻ ക്വാളിറ്റിയുമാണ് ഈ ഫോണിലും ഉള്ളത് എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കും. കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് സെയിം ലുക്ക് തോന്നിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഹോണർ 9i ഏകദേശം അതേ ഒരു ലുക്ക് തോന്നിക്കും ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ. ബാക്കിലാണ് കുറച്ച് ക്യാമറ വെച്ചിരിക്കുന്ന പ്ലേസൊക്കെ കുറച്ച് മാറ്റമുണ്ട്. നമുക്ക് ഹോണർ 9i വെർട്ടിക്കലായിട്ടാണ് ക്യാമറ കാണുക, ഇതിൽ ഹൊറിസോണ്ടലായിട്ട് ക്യാമറ കാണുന്നു. അത്രത്തോളമാണ് കാര്യമായിട്ടുള്ള നമ്മൾ ഡിസൈനിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോണാണ്. ഹോണർ 6X കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഹോണർ 7X വരുന്നത് എന്നതൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, ഇതിൽ ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഗൊറില്ല ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഗൊറില്ല ഗ്ലാസിൻ്റെ ഏത് വേർഷനാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് എന്ന് ഹോണർ അല്ലെങ്കിൽ ഹുവാവേ പുറത്തു വിട്ടിട്ടില്ല. ഏതായിരുന്നാലും ഗൊറില്ല ഗ്ലാസ്സിൽ അത്രത്തോളം പെട്ടെന്ന് തന്നെ സ്ക്രാച്ചോ അല്ലെങ്കിൽ പൊട്ടലോ വീഴാത്ത രീതിയിലായിരിക്കും ഈ ഗൊറില്ല ഗ്ലാസ് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ ഡിസൈനും ആണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഈ ഫോണിൻ്റെ കട്ടി എന്ന് പറയുന്നത് ഏകദേശം 7.6 mm ആണ് കട്ടിയുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്ലിം ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 165 g മാത്രമാണ് ഭാരം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് പറയുമ്പോൾ 5.93 inch സൈസിലുള്ളൊരു ഡിസ്പ്ലേ വരുന്ന ഒരു ഫോണിൽ ഏകദേശം 165 g ഭാരമൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ലൈറ്റായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടുക്കുമ്പോൾ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 18:9 ആസ്പെക്ട് റേഷ്യയിലുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഇപ്പോഴുള്ള ട്രെൻഡായ കുറച്ചുകൂടി നീളം കൂടിയൊരു ഡിസ്പ്ലേ, ഫ്രണ്ടിൽ ഏകദേശം മൊത്തം ഡിസ്പ്ലേ വരുന്ന ഒരു ഡിസൈൻ എന്ന് പറയാൻ സാധിക്കും ഹോണർ 9i കണ്ട അതേ ഡിസൈൻ. ഏതായിരുന്നാലും ഈ ഡിസ്പ്ലേയെ കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷനിലാണ് വരുന്നത്. 5.93 inch ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ നമ്മൾ പറയുമ്പോൾ 2160x1080 പിക്സൽ റെസൊല്യൂഷനാണ് ഇതിന് വരുന്നത്. അതായത് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പിക്സൽ ഡെൻസിറ്റി തന്നെയാണ്. 407 pixels per inch ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ IPS LCD ഡിസ്പ്ലേ ടെക്നോളജിയാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. അതായത് ഗൊറില്ല ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ ഏത് വേർഷനാണ് ഉപയോഗിച്ചതെന്ന് ഹുവാവേ പുറത്തു വിട്ടിട്ടില്ല. ഇതായിരുന്നാലും ഇത്രത്തോളമാണ് ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഹോണർ 9i കണ്ട അതുപോലെ തന്നെ ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിലും വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വേർഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ആൻഡ്രോയിഡ് 7.1 അല്ലെങ്കിൽ നുഗറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഒറിയോയോട് കൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ ഫോൺ ഇറങ്ങുക. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 7.1 നുഗറ്റ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ആൻഡ്രോയിഡ് നുഗറ്റിന് മുകളിൽ ഇമോഷൻ UI എന്ന ഹോണറിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയ ഇമോഷൻ യൂസർ ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 5.1 വേർഷനാണ് ഈ ഫോണിൽ ഉണ്ടായിരിക്കുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് പ്രൊസസ്സർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഹൈ സിലിക്കൺ കിരൺ 659 എന്ന പ്രൊസസ്സറാണ്. ഇത് കിരൺ 655 എന്ന പ്രൊസസ്സറായിരുന്നു ഹോണർ 6X ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് പ്രൊസസ്സറാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജിയാണ്.
അതായത് 16 nanometer ടെക്നോളജിയിലാണ് ഈ പ്രൊസസ്സർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസസ്സറായി മാറിയിട്ടുണ്ട് ഈ ഹോണർ 6X ൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സറായിട്ട് ഈ പ്രൊസസ്സർ കമ്പയർ ചെയ്യുമ്പോൾ. ഏതായിരുന്നാലും ഈ ഹൈസിലിക്കൺ എന്ന പ്രൊസസ്സർ കമ്പനി ഹുവാവേയുടെ തന്നെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഏതായിരുന്നാലും നമ്മൾ ഈ ഹോണർ 7X ൽ ഉപയോഗിച്ച കിരൺ 659 എന്ന പ്രൊസസ്സറും നമ്മൾ മുമ്പൊക്കെ വളരെ ഹിറ്റായ സ്നാപ്ഡ്രാഗൻ്റെ 625 പ്രൊസസ്സറും കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് പെർഫോമൻസ് ഒക്കെ ഈക്വൽ ആയിട്ട് വരും. പക്ഷേ നമ്മൾ GPU എടുക്കുമ്പോൾ GPU ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാലി T830MP2 എന്ന GPU ആണ്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. നമുക്ക് സ്നാപ്ഡ്രാഗൺ 625 ഉപയോഗിക്കുന്ന GPU ആയ അഡ്രീനോ 506 GPU ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു GPU അല്ല. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് സ്നാപ്ഡ്രാഗൺ 625 അത്രത്തോളം പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഏകദേശം അതിനടുത്ത് വരെ എത്തുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ്, അല്ലെങ്കിൽ സ്പീഡാണ് ഇതിലും വരുന്നത്. ഏതായിരുന്നാലും മിഡ് റേഞ്ചിൽ നല്ലൊരു പ്രൊസസ്സർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ കിരൺ 659 എന്ന പ്രൊസസ്സറിനെ കുറിച്ച്. ഓക്കെ, ഇത്രത്തോളമാണ് പ്രൊസസ്സർ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് റാം മെമ്മറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടുക്കുമ്പോൾ ഇതിന് 4GB റാം വേർഷനിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നമുക്ക് ഇൻറ്റേണൽ മെമ്മറിയെ കുറിച്ച് പറയുമ്പോൾ 32GB, അതുപോലെ തന്നെ 64GB, അതുപോലെ തന്നെ 128GB വേർഷനിൽ ചൈനയിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇത്രയും മെമ്മറി ഓപ്ഷനിൽ തന്നെ ഇന്ത്യയിലേക്കും ഈ ഹോണർ 7X വരുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും നമുക്ക് മൈക്രോ എസ് ഡി ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി. പിന്നെ ഈ മൈക്രോ എസ് ഡിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് SIM2 സ്ലോട്ടിലാണ് മൈക്രോ എസ് ഡി ഉപയോഗിക്കാൻ സാധിക്കുക. അതായത് ഹൈബ്രിഡ് സെറ്റപ്പ് ആണ്, അതായത് നമുക്ക് അറ്റ് എ ടൈം ഡുവൽ സിമ്മായിട്ട് ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മൈക്രോ എസ് ഡിയും മെമ്മറി കാർഡും ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും ഈ ഫോണിൽ ഉണ്ടായിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്യാമറയിലേക്ക് കടക്കാം. ക്യാമറ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ 16MP പ്ലസ് 2MP ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇത് നമ്മൾ ഹോണർ 9i ൽ കണ്ട അതേ സെറ്റപ്പാണ്. ബാക്ക് ക്യാമറ നോക്കുമ്പോൾ ഈ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ തന്നെ കിട്ടും എന്നാണ് നമുക്ക് ഈ ഹോണറിൻ്റെ മൊത്തം സീരീസ് നോക്കുമ്പോൾ. അതായത് ഈ ഹുവാവേയുടെ ഹോണർ സീരീസ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ ഒട്ടുമിക്ക മോഡലിന് ഒരു 90% മോഡലുകൾക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഹോണർ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഒരു ഡൗട്ടും വേണ്ട, ഈ ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും എന്ന് ഉറപ്പാണ്. മാത്രമല്ല ഹോണർ 9i ൽ കണ്ട അതേ സ്പെസിഫിക്കേഷനുള്ള ക്യാമറ ആയതുകൊണ്ട് തന്നെ ഹോണർ 9i എന്ന് പറഞ്ഞാൽ നല്ല ക്യാമറ ക്വാളിറ്റി തരുന്നൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെ അതേ ക്വാളിറ്റി നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ സോണിയുടെ IMX298 എന്ന സെൻസറാണ്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് സെൻസറാണ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പിക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ 1.25 micrometer ആണ്. അതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പിക്ചർ തരാൻ സാധിക്കും. കൂടുതൽ ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് കുറച്ചുകൂടി വലിയൊരു പിക്സൽ സൈസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ബാക്കിലെ മെയിൻ ക്യാമറയുടെ ലെൻസിൻ്റെ അപ്പേർച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ F2.0 അപ്പേർച്ചർ വാല്യൂ ആണ്. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള അപ്പേർച്ചർ വാല്യൂ തന്നെയാണ്. പിന്നെ ഈ ബാക്കിലെ രണ്ടാമത്തെ ക്യാമറ ആയ 2MP ക്യാമറ ഉപയോഗിക്കുന്നത് ഡെപ്ത് സെൻസിങ്ങിനാണ്. അതായത് നമുക്ക് പോർട്രേറ്റ് മോഡിലൊക്കെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ക്യാമറ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 8MP സിംഗിൾ ക്യാമറയാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഹോണർ 9i ൽ നമുക്ക് ഡുവൽ ക്യാമറ ആണ് ഫ്രണ്ടിൽ കാണാൻ സാധിച്ചിരുന്നത്. അത്യാവശ്യം നല്ലൊരു സെൽഫി ക്യാമറ ആയിരുന്നു ഹോണർ 9i ൽ. നമുക്ക് ഹോണർ 9i ൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടും നമുക്ക് പോർട്രേറ്റ് മോഡിൽ നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ആ ഫീച്ചർ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഹോണർ 9i നേക്കാളും കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ രീതിയിലായിരിക്കും ഹോണർ 7X ഇറങ്ങുക. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെ തീർച്ചയായിട്ടും അവർ കട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫ്രണ്ട് ക്യാമറയിൽ 8MP സിംഗിൾ ക്യാമറ ഉപയോഗിച്ചത്. ഏതായിരുന്നാലും ഫോട്ടോസിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ക്വാളിറ്റി തന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം ഹോണർ ഫോണുകളുടെ ക്യാമറ അത്രത്തോളം നല്ലൊരു ക്വാളിറ്റിയിലാണ് സാധാരണ വരാറ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് എടുക്കുമ്പോൾ 1080p അല്ലെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. ഈ വീഡിയോ റെക്കോർഡിംഗ് എടുക്കുമ്പോൾ 4K വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ ഈ റേഞ്ചിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡിംഗ് ഫുൾ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതൊരു ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ബാറ്ററി സെൻസേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ ബാറ്ററിയെ കുറിച്ച് ആദ്യമായിട്ട് പറയുമ്പോൾ 3340mAh ബാറ്ററിയാണ്. അത്യാവശ്യം 1 day ബാറ്ററി ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ 16nm പ്രൊസസ്സറാണ്, കിരൺ 659 എന്ന പ്രൊസസ്സർ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസസ്സർ ആയിരിക്കും ഇത്.
മുമ്പത്തെ കിരൺ 655 എന്ന ഹോണർ 6X പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹോണർ 9i ബാറ്ററി ലൈഫൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഓൺ ഡേ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതേ ബാറ്ററി ലൈഫ് നമുക്ക് ഇതിലും കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോണർ 9i ഇതിലും ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രോസസ്സറാണ്, അത്യാവശ്യം സെയിം ഡിസ്പ്ലേ ആണ്, ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഉണ്ട് ബാറ്ററി ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സെൻസേഴ്സിലേക്ക് വരുമ്പോൾ എല്ലാ ബേസിക് സെൻസേഴ്സും ഉണ്ട്, പക്ഷേ നമുക്ക് ഗൈറോസ്കോപ്പ് സെൻസർ ഇല്ല എന്നതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഗൈറോസ്കോപ്പ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഗൈറോസ്കോപ്പ് സെൻസർ പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ചില ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് മാനുവലായിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ടും കൺട്രോൾ ചെയ്യാം, പുറമേ നമുക്ക് ഇങ്ങനെ ഫോൺ ചലിപ്പിച്ചിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളൊക്കെ ഉണ്ട്. അത് ഈ ഗൈറോസ്കോപ്പ് സെൻസറിൻ്റെ സഹായത്തോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല ഈ ഗൈറോസ്കോപ്പ് സെൻസർ ഇല്ലാത്തത് കൊണ്ട്. പിന്നെ മാത്രമല്ല 360 ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്, അതായത് നമ്മൾ ഫോൺ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ മൊത്തം 360 ഫോട്ടോസ് കിട്ടുന്ന ഫോട്ടോസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മാനുവലായിട്ട് നമ്മൾ സ്ക്രീനിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ. അല്ലാതെ നമ്മൾ ഈ ഗൈറോസ്കോപ്പ് സെൻസറുകൾ ഉള്ള ഫോണിൽ നമ്മൾ ഫോൺ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് 360 ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ചലിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കില്ല ഗൈറോസ്കോപ്പ് സെൻസർ ഇല്ലാത്തത് കൊണ്ട്. ഇത് ഈ ഫോണിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ സാധിക്കും. നമുക്ക് ഹോണർ 9i ഈ ഗൈറോസ്കോപ്പ് സെൻസർ ഇല്ലായിരുന്നു, അതേപോലെ തന്നെയാണ് ഈ ഓണർ 7X വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും വൈഫൈ, GPS, ബ്ലൂടൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോണിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ് സെൻസർ ബാക്കിലാണ് വരുന്നത്. അതേപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് USB ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോ USB ടൈപ്പ് ആണ്, അതായത് സാധാരണ USB ടൈപ്പ് ആണ് ഈ ഫോണിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങും അതേപോലെ തന്നെ അവൈലബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, പ്രൈസിങ് ഏകദേശം ഹോണർ 6X വന്നിരുന്ന അതേ പ്രൈസിങ്ങിലായിരിക്കും വരിക, അതായത് ഒരു 15,000 രൂപയ്ക്ക് താഴെയായിട്ടായിരിക്കും വരിക എന്നാണ് ഡിഫറെൻ്റ് സോഴ്സുകളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോണർ 6X അപ്ഡേറ്റഡ് വേർഷൻ ആകുമ്പോൾ അത്യാവശ്യം അതേ റേഞ്ചിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ഹോണർ 9i കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഹോണർ 9i അതേ സ്പെസിഫിക്കേഷൻ ഏകദേശം ഈ 15,000 ആ റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ്. ഏതായിരുന്നാലും ഈ ഫോൺ ഇന്ത്യയിലേക്ക് എന്ന് വരും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം ഈ December 1 എന്ന് കുറേ ന്യൂസുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസംബർ ലാസ്റ്റൊക്കെ ആവുമെന്ന് വേറൊരു ന്യൂസുകളും പറയുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഹോണറിൻ്റെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ വന്നാൽ മാത്രമേ ഒരു കറക്റ്റ് ഡേറ്റ് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും ഒരു ഡിസംബറൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഫോൺ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും എന്ന്. ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ ഹോണർ 7X കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കാണുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.